ഹായ് ഫ്രണ്ട്സ്, ജിഫോടെക് പ്രോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പെഡസ്റ്റൽ ഫാനിനെ എങ്ങനെ ടേബിൾ ഫാനാക്കി മാറ്റാം എന്നാണ്. അപ്പോൾ അതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, വി ഗാർഡിൻ്റെ ഫെനിസ്റ്റ STS പ്ലസ് എന്ന് പറയുന്ന മോഡൽ പെഡസ്റ്റൽ ഫാനാണ് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആർക്കും എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും പെഡസ്റ്റൽ ഫാൻ എല്ലാം തന്നെ എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം. പിന്നെ നമ്മുടെ ഇന്നത്തെ പെഡസ്റ്റൽ ഫാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു 2-in-1 കൺവേർട്ടറാണ്. അതായത് പെഡസ്റ്റൽ ഫാൻ അല്ലാതെ നമുക്ക് ടേബിൾ ഫാനായിട്ട് വേണമെങ്കിലും അങ്ങനെയും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫാനാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം പെഡസ്റ്റൽ ഫാനായിട്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ടേബിൾ ഫാനായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യും എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ബേസാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇതാണ് സാധനം വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു ലെഗ് വരും അതിൻ്റെ കൂടത്തിൽ. അപ്പോൾ ലെഗിൻ്റെ ബേക്കിലായിട്ട് ഇതേപോലൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ആദ്യം ഊരിയെടുക്കുക. ചിലതിന് നട്ടായിരിക്കും, നട്ടാണെങ്കിൽ നട്ട് നമ്മൾ ഊരിയെടുക്കുക. അത് ഓരോ കമ്പനിക്കനുസരിച്ച് വ്യത്യാസം വരും. അത് ഊരിയെടുക്കുക. അത് ഊരിയെടുത്തതിന് ശേഷം അത് ഊരിയെടുത്തതിന് ശേഷം ദേ ഇവിടെ ഒരു രണ്ട് കട്ടിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കട്ടിങ് ഇതിനും ഉണ്ടാവും, ഇതിനും ഉണ്ടാവും. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇതിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നേരെ തിരിച്ച് പിടിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഈ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചിലതിന് ബോൾട്ടായിരിക്കും. അപ്പം ആ ബോൾട്ടാണെങ്കിൽ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ടൈറ്റ് ചെയ്യണം, കാരണം ഇത് ബേസാണ്. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് ഇളകി കളിക്കും. അപ്പം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കുറച്ച് ബലം പിടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബേസ് ഇവിടെ വെക്കുക. ഇനി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് ഇത് വരുന്നത്. ഇതിലാണ് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മളിങ്ങനെ മേടിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ അത് കംപ്ലയിൻ്റ് ആണെന്ന് വിചാരിക്കരുത്. നേരെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ താഴേക്ക് വരും. ഓക്കെ, ഇത് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിൽ വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഹൈറ്റിൽ ഇതവിടെ ഇരിക്കും. ഇതുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് മോട്ടറാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ ഇവിടെയായിട്ട് ഒരു നോബ് ഉണ്ടാവും. ആ നോബ് ആദ്യം നമ്മൾ ലൂസ് ചെയ്യുക. ലൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊത്തം ഊരി എടുക്കരുത്. അപ്പോൾ നമ്മൾ ലൂസ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം, തട്ടില്ലാത്ത രീതിയിലാക്കിയിട്ട് വെക്കുക. നമ്മൾ കൈയും കൊണ്ട് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ഇത് ഇതേപോലെ തന്നെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഇത് ഇറക്കി വെക്കുമ്പോൾ വേറെ ഒന്നും നോക്കാനൊന്നുമില്ല, നേരെ അങ്ങ് ഇറക്കി വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ലൂസാക്കിയ നോബ് അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഫിറ്റായി. ഇനി നമുക്ക് വേണ്ടത് ഗ്രില്ല് ഫിറ്റ് ചെയ്യണം. മേൽഭാഗത്ത് വരുന്ന ഗ്രില്ലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് അഴിച്ചെടുക്കണം. ഇത് അഴിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് തിരിക്കുക, റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കുക. ഇതുണ്ടോ, റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാലാണ് ഇത് ഊരി വരിക. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചാൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിത് അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേക്കിലായിട്ട് വേറൊരു ഇതുകൂടെ കാണാം, അത് നമ്മൾ അഴിച്ചെടുക്കണം. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം തിരിക്കാൻ വേണ്ടിയിട്ട്, അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഗ്രില്ല് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗ്രില്ലെടുത്തു. അപ്പോൾ ഗ്രില്ല് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുണ്ടോ, ഈ ഭാഗം കറക്റ്റായിട്ട് മുകളിലേക്ക് വരണം. ഇത് നമുക്ക് ഫാൻ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരിക. അപ്പോൾ ഇത് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഫിറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഇവിടെയായിട്ട് ഇതുണ്ടോ, കുറച്ച് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ടാവും. എന്താ നമ്മൾ മോട്ടറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. മോട്ടറിലും കൊടുത്തിട്ടുണ്ടാവും.
അപ്പോൾ ഈ വലിയ കട്ടിങ് ഈ കട്ടിങ്ങിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇതാ നോക്കിക്കോ, ഇതേപോലെ തന്നെ വേണം ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഗ്രില്ല് അവിടെ കറക്റ്റ് സ്യൂട്ട് ആവില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഊരി മാറ്റിയ ടൈറ്റർ എടുക്കുക, എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ വലതുവശത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. ഈ ഗ്രില്ലിൻ്റെ ആവശ്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പിള്ളേരൊക്കെ ആയാലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയാലും ഫാൻ കറങ്ങുന്ന സമയത്ത് കയ്യോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളോ ഒന്നും ഫാനിൻ്റെ ലീഫയിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രില്ല് അവിടെ കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റി ഗ്രില്ലാണിത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലീഫ് എടുത്ത് ഫിറ്റ് ചെയ്യണം. ലീഫ് ഫിറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഒരു രണ്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ രണ്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കട്ടിങ് ഈ ലീഫിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ കട്ടിങ് നോക്കുക. കട്ടിങ് നോക്കിയതിന് ശേഷം കട്ടിങ് ലെവൽ വരുന്ന രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ആ കട്ടിങ് മറ്റേ കട്ടിങ്ങിലേക്ക് ഇറങ്ങി നിൽക്കണം. ഓക്കെ, അതിനുശേഷം ടൈറ്റർ ഉപയോഗിച്ച് വീണ്ടും ടൈറ്റ് ചെയ്യുക. ടൈറ്റിങ് നോബാണിത്. അപ്പം ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ അവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ലീഫ് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ലീഫ് കറക്കിയാൽ മതി. ഇതിപ്പോൾ നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് സേഫ്റ്റി ഗ്രില്ലാണ് ഇടേണ്ടത്. അത് നമുക്കിടാം. അതിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് കണ്ടോ. അപ്പോൾ കമ്പനി എംബ്ലം താഴേക്ക് വരുന്ന രീതിയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഈ രീതിയിൽ ആദ്യം താഴ്ഭാഗത്തിടുക, അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മളിത് അങ്ങനെ ടൈറ്റ് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് ലൂസ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഒരു സ്ക്രൂ ഡ്രൈവറോ ടെസ്റ്ററോ ഉപയോഗിച്ചിട്ട് ഇവിടെ ലൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇടുവാൻ വേണ്ടി പറ്റും. വേണ്ട, ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം തിരിച്ചാലും മതി. ഇത് കണ്ടോ, വി ഗാർഡ് എന്ന് എഴുതിയേക്കുന്ന കറക്റ്റ് താഴേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ലൂസ് ആക്കിയത് കൊണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ അപ്പോൾ നമ്മുടെ പെഡസ്റ്റൽ ഫാൻ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം, ഇങ്ങനെ കാറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ കുത്തിയിട്ടുണ്ട്, പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾ ഫസ്റ്റിലിട്ടു, അപ്പോൾ ഫാൻ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡിലിട്ടു, സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് നോക്കാം. സെക്കൻഡിലിട്ടു, സ്പീഡ് കൂടിയിട്ടുണ്ട്. തേർഡിലിട്ടു, ഇപ്പോൾ കുറച്ചും കൂടെ സ്പീഡ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓസിലേഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാ ഓസിലേഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിത് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പെഡസ്റ്റൽ ഫാൻ ആക്കി. ഇത് 2-in-1 കൺവേർട്ടറാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിതിനെ ഇനി എങ്ങനെ ടേബിൾ ഫാൻ ആക്കി മാറ്റാം എന്നതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഇതാണ് ടേബിൾ ഫാൻ ആക്കാനുള്ള കണക്ടർ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മളിവിടെ ആദ്യം ചെയ്തിരുന്ന ഇത് കണ്ടോ, ഈ സ്ക്രൂ അങ്ങ് ലൂസ് ചെയ്യുക. അപ്പോൾ ഈ മോട്ടർ മൊത്തത്തിൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അത് ഇതേപോലെ തന്നെ എടുത്ത് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ ലെഗ് കണ്ടോ, ഈ ലെഗ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത പോലെ തന്നെ തിരിച്ചു ഊരുക. അപ്പോൾ നമ്മളത് ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണക്ടർ ഫിറ്റ് ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ രണ്ട് കട്ടിംഗ് ഉണ്ട്. ആ കട്ടിങ് നോക്കി നേരെ വെക്കുക, ഇത് ഈ കട്ടിങ്ങിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മറ്റേത് ഫിറ്റ് ചെയ്ത പോലെ തന്നെ, മറ്റേ ലെഗ് ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഈ ലെഗും ഫിറ്റ് ചെയ്ത് കൊടുക്കുക.
നല്ല ടൈറ്റിൽ വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാ ഇപ്പം നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ലൂസാക്കിയ സ്ക്രൂവ് അതേപോലെ തന്നെ ലൂസാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് അത് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും അവിടെ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് മാത്രം ഇതാ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ? ഓക്കെ, അപ്പോൾ നല്ല ശക്തിയിൽ തന്നെ കാറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന വി ഗാർഡിൻ്റെ ഏറ്റവും പുതിയ മോഡലായ 2-in-1 കൺവേർട്ടർ പെഡസ്റ്റൽ ഫാനാണ്. അതായത് പെഡസ്റ്റൽ ഫാനായിട്ടും ടേബിൾ ഫാനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇത് നീല കളറാണ് വരുന്നത്. ഇതിൻ്റെ MRP എന്ന് പറയുന്ന 3400. വി ഗാർഡിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഫിനിസ്റ്റ എസ്റ്റിഎസ് പ്ലസ് എന്ന മോഡലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു 2-in-1 കൺവേർട്ടറാണ്. ഇതിൻ്റെ MRP വരുന്നത് 3475 രൂപയാണ്. ഇപ്പം നമ്മൾ നീല കളറിലുള്ള ഫാനാണ് നമ്മളിപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ റെഡ് കളർ വരുന്നുണ്ട്. അപ്പോൾ ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 1350 ഇതിൻ്റെ RPM വരുന്നത്. 2 വാറണ്ടിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-year സർവീസ് വാറണ്ടിയാണ്. അപ്പോൾ 2 എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ കമ്പനി ഫ്രീ സർവീസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.